നമസ്കാരം. ദൂരദർശൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ഷാൽമ. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. സംസ്ഥാനത്ത് മഴക്കെടുതി തുടരുന്നു. നീണ്ടകരയിൽ കാണാതായ മൂന്ന് മത്സ്യത്തൊഴിലാളികളിൽ ഒരാളുടെ മൃതദേഹം കണ്ടെത്തി. മുതിർന്ന കോൺഗ്രസ് നേതാവും ഡൽഹി മുൻ മുഖ്യമന്ത്രിയും മുൻ കേരള ഗവർണറുമായിരുന്ന ഷീല ദീക്ഷിതിന് അന്ത്യാഞ്ജലി. സംസ്കാരം ഇന്നുച്ചയ്ക്ക് ശേഷം യമുന തീരത്ത്. കർണാടകത്തിൽ വിശ്വാസ വോട്ടെടുപ്പ് നാളെ. പ്രധാന രാഷ്ട്രീയ കക്ഷികൾ ചർച്ചകൾ സജീവമാക്കി. ഇറാൻ പിടിച്ചെടുത്ത എണ്ണക്കപ്പൽ അടിയന്തരമായി വിട്ടയക്കണമെന്ന് ബ്രിട്ടൻ. കപ്പലിലുള്ള 18 ഇന്ത്യക്കാരെ മോചിപ്പിക്കാൻ ഊർജിത ശ്രമം. ചന്ദ്രയാൻ 2 നാളെ ഉച്ചയ്ക്ക് ശേഷം 2:43 വിക്ഷേപിക്കും. വിക്ഷേപണം ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന്. ഇന്തോനേഷ്യൻ ഓപ്പൺ ഫൈനലിൽ പി വി സിന്ധു ഇന്ന് ജപ്പാന്റെ അക്കാനെ യമഗുച്ചിയെ നേരിടും. വെസ്റ്റിൻഡീസ് പര്യടനത്തിനുള്ള ഇന്ത്യൻ ടീമിനെ ഇന്ന് പ്രഖ്യാപിക്കും. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ ശക്തമായ മഴ തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. ഇന്ന് കാസർഗോഡ് ജില്ലയിലും നാളെ മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിലും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇടുക്കി ജില്ലയിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇന്ന് കോട്ടയം, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലും നാളെ കാസർകോട്ടും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. കേരള തീരത്തേക്ക് പടിഞ്ഞാറ് ദിശയിൽ നിന്ന് 40 മുതൽ 50 കിലോമീറ്റർ വേഗത്തിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ടെന്നും മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. ഇന്നലെ ഇടുക്കിയിലും കാസർഗോഡും ഉരുൾപൊട്ടലുണ്ടായി. വിവിധ ജില്ലകളിലെ ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 181 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. കഴിഞ്ഞ 2 ദിവസത്തിനിടെ സംസ്ഥാനത്ത് മഴയിൽ 11 വീടുകൾ പൂർണ്ണമായും 71 വീടുകൾ ഭാഗികമായും തകർന്നു. കാസർഗോഡ് ജില്ലയിൽ വെള്ളപ്പൊക്ക സാഹചര്യം തുടരുകയാണ്. കാര്യങ്ങോട് പുഴ കരകവിഞ്ഞൊഴുകുന്നു. വെള്ളപ്പൊക്കത്തെ തുടർന്ന് വിവിധയിടങ്ങളിൽ നിരവധി കുടുംബങ്ങളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. കോട്ടയം ജില്ലയിൽ മഴയുടെ ശക്തി കുറഞ്ഞുവെങ്കിലും മീനച്ചിലാറും മണിമലയാറും മൂവാറ്റുപുഴയാറും നിറഞ്ഞു. ജില്ലയുടെ മലയോര മേഖല മണ്ണിടിച്ചിൽ ഭീഷണിയിലാണ്. കൊല്ലം നീണ്ടകരയിൽ നിന്ന് മത്സ്യബന്ധനത്തിന് പോയ വള്ളം തകർന്ന് കാണാതായ മൂന്ന് പേരിൽ ഒരാളുടെ മൃതദേഹം അഞ്ചുതെങ്ങ് തീരത്ത് കണ്ടെത്തി. തമിഴ്നാട് സ്വദേശി രാജുവിന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. വിശദാംശങ്ങളുമായി നീരജ് ലാൽ ചേരുന്നു. ഷൽമ, കൊല്ലം ജില്ലയിൽ ഇന്ന് മഴ ശക്തമല്ല. എന്നാൽ വേലിയേറ്റ സമയത്ത് തിരമാലകൾ ശക്തമാണ്. കരുനാഗപ്പള്ളിയിലെ ആലപ്പാട്, ചെറിയഴീക്കൽ, ഇരവിപുരത്തെ കാക്കത്തോപ്പ് എന്നിവിടങ്ങളിലാണ് തിരമാലകൾ തീരദേശവാസികൾക്ക് ഭീഷണി ഉയർത്തുന്നത്. ആലപ്പാട്, ചെറിയഴീക്കൽ എന്നിവിടങ്ങളിലെ വീടുകളിൽ കഴിഞ്ഞ ദിവസം തിരമാലയടിച്ച് വെള്ളം കയറിയതിനെ തുടർന്ന് ആരംഭിച്ച ക്യാമ്പ് ആളുകൾ ഒഴിഞ്ഞുപോയതിനെ തുടർന്ന് ഇന്നലെ പ്രവർത്തനം അവസാനിപ്പിച്ചു. നീണ്ടകരയിൽ നിന്നും മത്സ്യബന്ധനത്തിന് പോയി മടങ്ങിവരവേ ശക്തമായ കാറ്റിൽ തകർന്ന് വള്ളത്തിൽ നിന്നും കാണാതായ മൂന്ന് പേരിൽ ഒരാളുടെ മൃതദേഹം ഇന്ന് രാവിലെ അഞ്ചുതെങ്ങ് തീരത്ത് കണ്ടെത്തി. തമിഴ്നാട് നീരോടി സ്വദേശി സഹായരാജിന്റെ മൃതദേഹമാണ് കിട്ടിയത്. ബന്ധുക്കൾ മൃതദേഹം തിരിച്ചറിഞ്ഞു. നീണ്ടകര കോസ്റ്റൽ പോലീസ് എത്തി കേസിന്റെ നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുനൽകും. ഇനി കണ്ടെത്താനുള്ള രാജു, ജോൺ ബോസ്കോ എന്നിവർക്കായി തെരച്ചിൽ തുടരുകയാണ്. മറൈൻ എൻഫോഴ്സ്മെന്റിന്റെ 2 ബോട്ടുകളും കോസ്റ്റ് ഗാർഡിന്റെ കപ്പലും തെരച്ചിൽ നടത്തുന്നുണ്ട്. പരമ്പരാഗത മത്സ്യബന്ധന തൊഴിലാളികളും വള്ളങ്ങളിൽ അവരുടേതായ രീതിയിൽ തെരച്ചിൽ തുടരുന്നു. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് അവഗണിച്ച് മത്സ്യബന്ധനത്തിന് പോകുന്നതും ലൈഫ് ജാക്കറ്റ് പോലുള്ള ജീവൻ രക്ഷാ ഉപകരണങ്ങൾ ഒപ്പം കരുതാത്തതുമാണ് ഇത്തരം ദുരന്തങ്ങൾ വരുത്തിവെക്കുന്നതെന്ന് പറയാം. ഷൽമ, ഇടുക്കി ജില്ലയിൽ മഴ കുറഞ്ഞു. എന്നാൽ ജില്ലയിൽ ജാഗ്രതാ നിർദ്ദേശം തുടരുകയാണ്. വിശദാംശങ്ങളുമായി ദൂരദർശൻ പ്രതിനിധി ആന്റണി മുനിയറ ചേരുന്നു. ആന്റണി, മഴ കുറഞ്ഞതിനാൽ ഡാമിലേക്കുള്ള നീരൊഴുക്കിന് കുറവുണ്ടായിട്ടുണ്ട്. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? ശാൽമ, ഇടുക്കിയിൽ മഴയുടെ ശക്തി കുറഞ്ഞെങ്കിലും അണക്കെട്ടുകളിലേക്കുള്ള നീരൊഴുക്ക് ശക്തമാണ്. ഇന്ന് അതീവ ജാഗ്രതാ നിർദ്ദേശവും നാളെ ജാഗ്രതാ നിർദ്ദേശവും നൽകിയിരിക്കുകയാണ്. മണ്ണിടിച്ചിൽ, മലയിടിച്ചിൽ സാധ്യതകൾ പരിഗണിച്ചാണ് അതീവ ജാഗ്രതാ നിർദ്ദേശം ഇന്ന് നൽകിയിട്ടുള്ളത്. ഇടുക്കിയിലെ പ്രധാന അണക്കെട്ടായ, സംസ്ഥാനത്തെ ഏറ്റവും വലിയ ജലസംഭരണിയായ ഇടുക്കി ഡാമിലെ ജലനിരപ്പ് കഴിഞ്ഞ 3 ദിവസത്തിനുള്ളിൽ 4.5 അടി വർദ്ധിക്കുകയുണ്ടായി. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് 1.5 അടി ഉയർന്നു. ഇടുക്കിയിലെ ചെറുകിട അണക്കെട്ടുകളിലെല്ലാം ജലനിരപ്പ് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടെ ഇന്ന് കല്ലാർ അണക്കെട്ട് തുറന്നു. ഇക്കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് കല്ലാറുകുട്ടി, ലോവർ പെരിയാർ,
മലങ്കര അണക്കെട്ടുകളും തുറന്നു. ഇടുക്കി ജില്ലയിലെമ്പാടും മഴ ഇന്ന് ദുർബലമാണെങ്കിൽ പോലും അണക്കെട്ടുകളിലേക്കുള്ള നീരൊഴുക്ക് ശക്തമായി തുടരുകയാണ്. ദുരന്ത സാധ്യതകൾ കണക്കിലെടുത്ത് ജില്ലാ ഭരണകൂടം ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മുതിരപ്പുഴയാറിന്റെയും പെരിയാറിന്റെയും തീരമേഖലയിലുള്ളവർ ജാഗ്രത പാലിക്കണമെന്നും തൂവൽ വെള്ളച്ചാട്ടത്തിന് സമീപത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്നും ജില്ലാ കളക്ടർ പ്രത്യേക നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ശാൽമ. നന്ദി ആന്റണി. കനത്ത മഴ പെയ്യാൻ സാധ്യതയുള്ളതിനാൽ കാസർകോട് ജില്ലയിൽ ഇന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും ജില്ലയിൽ മഴയ്ക്ക് നേരിയ ശമനമുണ്ട്. എന്നാൽ രാവിലെ മുതൽ ചാറ്റൽ മഴ തുടരുന്നു. ജില്ലയുടെ തെക്കൻ ഭാഗങ്ങളിൽ മഴ താരതമ്യേന കൂടുതലാണ്. മഴയുടെ അളവ് കുറഞ്ഞുവെങ്കിലും പുഴകളിൽ ജലനിരപ്പ് കുറഞ്ഞിട്ടില്ല. വെള്ളം കയറിയതിനെ തുടർന്ന് നിരവധി കുടുംബങ്ങളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റി. എന്നാൽ റെഡ് അലർട്ട് നിലനിൽക്കുന്നതിനാൽ ജില്ലയിൽ ഉടനീളം അധികൃതരുടെ നേതൃത്വത്തിൽ അതീവ ജാഗ്രത പുലർത്തുന്നു. ഇന്നലെ അന്തരിച്ച ഡൽഹി മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ കേരള ഗവർണറുമായിരുന്ന ഷീലാ ദീക്ഷിത്തിന്റെ സംസ്കാര ചടങ്ങുകൾ ഇന്ന് ഉച്ചയ്ക്ക് 2:30 ന്യൂഡൽഹിയിലെ നിഗംബോധ് ഘട്ടിൽ ഔദ്യോഗിക ബഹുമതികളോടക്കും. ഹൃദയാഘാതം മൂലം ഇന്നലെ ന്യൂഡൽഹിയിലായിരുന്നു അദ്ദേഹം. 81 വയസ്സായിരുന്നു. നിസാമുദ്ദീനിലെ വസതിയിൽ പൊതുദർശനത്തിന് വെച്ച ഭൌതികദേഹത്തിൽ നിരവധി പ്രമുഖരാണ് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ എത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, മുൻ രാഷ്ട്രപതി പ്രണബ് മുഖർജി, ലോക്സഭാ സ്പീക്കർ ഓം ബിർള, കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗ്, മുൻ പ്രധാനമന്ത്രി ഡോ മൻമോഹൻ സിംഗ്, യുപി അധ്യക്ഷ സോണിയാഗാന്ധി തുടങ്ങി നിരവധി പ്രമുഖർ ഷീലാ ദീക്ഷിത്തിന്റെ വസതിയിലെത്തി അന്തിമോപചാരം അർപ്പിച്ചു. ഷീലാ ദീക്ഷിത്തിന്റെ നിര്യാണത്തെ തുടർന്ന് ഡൽഹി ഗവൺമെന്റ് 2 ദിവസത്തെ ദുഃഖാചരണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. തുടർച്ചയായി 15 വർഷം ഡൽഹി മുഖ്യമന്ത്രിയായി പ്രവർത്തിച്ച ഷീലാ ദീക്ഷിത് കോൺഗ്രസിന്റെ മുതിർന്ന വനിതാ നേതാക്കളിൽ ഒരാളായിരുന്നു. ഷീലാ ദീക്ഷിത്തിന്റെ നിര്യാണത്തിലൂടെ കരുത്തിയായ നേതാവിനെയാണ് കോൺഗ്രസിന് നഷ്ടമായത്. 1938 മാർച്ച് 31 പഞ്ചാബിലെ കപൂർത്തലയിൽ ജനിച്ച ഷീലാ ദീക്ഷിത് ഡൽഹിയിലാണ് പഠനം പൂർത്തിയാക്കിയത്. പിന്നീട് കോൺഗ്രസിലൂടെ രാഷ്ട്രീയത്തിൽ പ്രവേശിച്ച അവർ ഏറ്റവും കൂടുതൽ കാലം ഡൽഹി മുഖ്യമന്ത്രി സ്ഥാനം വഹിക്കുന്ന വ്യക്തി എന്ന റെക്കോർഡും നേടി. 1998 മുതൽ 2013 വരെ തുടർച്ചയായ 15 വർഷമാണ് ഷീലാ ദീക്ഷിത് ഡൽഹി മുഖ്യമന്ത്രി പദം അലങ്കരിച്ചത്. ഡൽഹിയുടെ ചരിത്രത്തിലെ രണ്ടാമത്തെ വനിതാ മുഖ്യമന്ത്രിയായിരുന്ന അവർ ഡൽഹിയുടെ വികസനത്തിലും നിർണായക പങ്കുവഹിച്ചു. 1984 ഉത്തർപ്രദേശിലെ കനൌജ് മണ്ഡലത്തിൽ നിന്നും ലോക്സഭാംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട ഷീലാ ദീക്ഷിത് 1986 മുതൽ 89 വരെ കേന്ദ്രമന്ത്രിസഭാംഗമായിരുന്നു. ലോക്സഭയിലെ എസ്റ്റിമേറ്റ് കമ്മിറ്റിയിലും അംഗമായിരുന്നു. ഇതേ കാലഘട്ടത്തിൽ സ്ത്രീകളുടെ അവസ്ഥയെക്കുറിച്ച് ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ഷീലാ ദീക്ഷിത് സംസാരിച്ചിട്ടുണ്ട്. 2014 മാർച്ചിൽ കേരള ഗവർണറായി ചുമതലയേറ്റ ഷീലാ ദീക്ഷിത് 5 മാസം സേവനമനുഷ്ഠിച്ചു. 2010 കോമൺവെൽത്ത് ഗെയിംസുമായി ബന്ധപ്പെട്ട് ഉയർന്നുവന്ന അഴിമതി ആരോപണങ്ങൾ അവരുടെ രാഷ്ട്രീയ ജീവിതത്തെ ബാധിച്ചു. നിലവിൽ ഡൽഹി കോൺഗ്രസ് PCC അധ്യക്ഷയായി പ്രവർത്തിക്കുകയായിരുന്നു അവർ. 2019 പൊതു തെരഞ്ഞെടുപ്പിൽ ഡൽഹിയിൽ കോൺഗ്രസിന് വേണ്ടി പ്രചരണ രംഗത്ത് ഷീലാ ദീക്ഷിത് സജീവമായിരുന്നു. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ. ബിജെപി ഡൽഹി ഘടകം മുൻ പ്രസിഡന്റ് മാംഗേറാം ഗാർഗ് അന്തരിച്ചു. 83 വയസ്സായിരുന്നു. ഗാർഗിന്റെ നിര്യാണത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളും അനുശോചനം രേഖപ്പെടുത്തി. 2003 മുതൽ 2008 വരെ വാസിർപൂർ മണ്ഡലത്തിൽ നിന്ന് നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. കർണാടകയിൽ രാഷ്ട്രീയ അനിശ്ചിതത്വം തുടരുന്നു. നാളെയാണ് വിശ്വാസ വോട്ടെടുപ്പ് നടക്കുക. വോട്ടെടുപ്പിനോടനുബന്ധിച്ചുള്ള തന്ത്രങ്ങൾ മെനയുന്നതിനായി കോൺഗ്രസ് ബിജെപി രാഷ്ട്രീയ പാർട്ടികൾ ഇന്ന് യോഗം ചേരുന്നുണ്ട്. കോൺഗ്രസിന്റെ നിയമസഭാ പാർട്ടി യോഗം വൈകിട്ട് 5 ചേരുക. ബിജെപിയുടെ വിവിധ യോഗങ്ങൾ സംസ്ഥാനത്ത് തുടരുകയാണ്. വെള്ളിയാഴ്ച വിശ്വാസപ്രമേയം അവതരിപ്പിക്കുമെന്ന് അറിയിച്ചിരുന്നുവെങ്കിലും നാടകീയ സംഭവങ്ങൾക്ക് ശേഷം വോട്ടെടുപ്പ് നടത്താതെ നിയമസഭ പിരിയുകയായിരുന്നു. എന്നാൽ വിശ്വാസപ്രമേയത്തിന്മേലുള്ള ചർച്ച നീട്ടിക്കൊണ്ടുപോകാനാവില്ലെന്ന് സ്പീക്കർ KR രമേഷ് കുമാർ സഭയെ അറിയിച്ചു. പാർട്ടി വിപ്പ് ലംഘിച്ചെന്നാരോപിച്ച വിമത MLA മാർക്കെതിരെ PCC പ്രസിഡന്റ് ദിനേശ് ഗുണ്ടറാവു സുപ്രീംകോടതിയെ സമീപിച്ചിട്ടുണ്ട്. ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ പിടിച്ചെടുത്ത എണ്ണക്കപ്പൽ ഉടൻ വിട്ടയക്കണമെന്ന് ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി ജേമി ഹണ്ട് ആവശ്യപ്പെട്ടു. ഇറാനുമായുള്ള സംഘർഷം ലഘൂകരിക്കാനാണ് ബ്രിട്ടൻ ആഗ്രഹിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. എണ്ണക്കപ്പൽ പിടിച്ചെടുത്തത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്ന് ബ്രിട്ടൻ വ്യക്തമാക്കി. പിടിച്ചെടുത്ത ബ്രിട്ടീഷ് കപ്പലിലെ 23 ജീവനക്കാരിൽ 18 പേരും ഇന്ത്യക്കാരാണ്. ഇവരിൽ 3 മലയാളികളുമുണ്ടെന്ന് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുണ്ട്. അതിനിടെ കപ്പലിലുള്ള ഇന്ത്യക്കാരെ എത്രയും വേഗം മോചിപ്പിക്കാനും നാട്ടിലെത്തിക്കാനും ഇറാൻ ഗവൺമെന്റുമായി ബന്ധപ്പെട്ടു വരുന്നതായി വിദേശകാര്യ മന്ത്രാലയം ന്യൂഡൽഹിയിൽ അറിയിച്ചു.
ആയുഷ്മാൻ ഭാരത് പദ്ധതിയുടെ ഭാഗമായി രാജ്യത്ത് ഈ വർഷം അവസാനത്തോടെ 20,000 സൌഖ്യ കേന്ദ്രങ്ങൾ ആരംഭിക്കുമെന്ന് കേന്ദ്രമന്ത്രി ഡോക്ടർ ഹർഷവർദ്ധൻ പറഞ്ഞു. രാജ്യത്താകമാനം 1.5 ലക്ഷം സൌഖ്യകേന്ദ്രങ്ങൾ സ്ഥാപിക്കാനാണ് ലക്ഷ്യമിടുന്നതെന്നും മന്ത്രി ഹൈദരാബാദിൽ വ്യക്തമാക്കി. CSIR ലബോറട്ടറിയിലെ ശാസ്ത്രജ്ഞരെയും ഉദ്യോഗസ്ഥരെയും അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. സാർവത്രിക ആരോഗ്യം നടപ്പാക്കുന്നതിൽ ആയുഷ്മാൻ ഭാരത് പദ്ധതി മാതൃകയാണ്. 2025 ക്ഷയരോഗ നിർമ്മാർജ്ജനമാണ് ഗവൺമെന്റിന്റെ ലക്ഷ്യമെന്നും ഡോക്ടർ ഹർഷവർദ്ധൻ വിശദീകരിച്ചു. ഡിഫൻസ് എക്സ്പോ 2020 ഉത്തർപ്രദേശിലെ ലഖ്നൌവിൽ നടക്കും. 11th എഡിഷൻ എക്സ്പോയാണ് വരുന്ന വർഷം നടക്കുക. ഇന്ത്യൻ പ്രതിരോധ വ്യവസായ രംഗത്തെ മികച്ച അവസരങ്ങളും സാധ്യതകളും പ്രദർശിപ്പിക്കുന്നതിനുള്ള അവസരമാണ് ഡിഫൻസ് എക്സ്പോയിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇന്ത്യ വളരുന്ന പ്രതിരോധ നിർമ്മാണ രംഗം എന്നതാണ് വരും വർഷത്തെ പ്രമേയം. പ്രതിരോധ രംഗത്തെ നിക്ഷേപത്തിന് ആകർഷകമായ ലക്ഷ്യസ്ഥാനമായി ഉത്തർപ്രദേശിനെ മാറ്റിയെടുക്കാൻ എക്സ്പോയ്ക്ക് സാധിക്കുമെന്ന് കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗ് അഭിപ്രായപ്പെട്ടു. ബഹിരാകാശ ഗവേഷണ രംഗത്ത് നാഴികക്കല്ലായ ഇന്ത്യയുടെ രണ്ടാം ചാന്ദ്രപര്യവേഷണ വാഹനമായ ചന്ദ്രയാൻ 2 വിക്ഷേപണം നാളെ നടക്കും. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നാളെ ഉച്ചയ്ക്ക് 2:43 വിക്ഷേപണം. ഈ മാസം 15 നടക്കാനിരുന്ന വിക്ഷേപണം സാങ്കേതിക തകരാറിനെ തുടർന്നാണ് നാളേക്ക് മാറ്റിയത്. വിക്ഷേപണത്തിനുള്ള റിഹേഴ്സൽ പൂർത്തിയായതായി ISRO കേന്ദ്രങ്ങൾ അറിയിച്ചു. GSLV Mark III റോക്കറ്റ് ഉപയോഗിച്ചാണ് ചന്ദ്രയാൻ 2 വിക്ഷേപണം. 3,860 കിലോഗ്രാമാണ് ചന്ദ്രയാൻ 2 ഭാരം. ചാന്ദ്ര ഉപരിതലത്തിൽ നിന്ന് 100 കിലോമീറ്റർ അകലെ ഭ്രമണം നടത്തിയ ശേഷമാകും പേടകം ദക്ഷിണ ധ്രുവത്തിലിറങ്ങുക. തുടർന്ന് ഗവേഷണത്തിനായി സജ്ജീകരിച്ച റോവർ ചാന്ദ്ര ഉപരിതലത്തിലിറങ്ങി ചിത്രങ്ങളും വിവരങ്ങളും ശേഖരിച്ചയക്കും. 978 കോടിയാണ് ചാന്ദ്രയാൻ ദൌത്യത്തിന്റെ ചിലവ്. ഇതിൽ 603 കോടി രൂപ ചാന്ദ്രയാൻ 2 375 കോടി രൂപ GSLV വിക്ഷേപണ വാഹനത്തിന്റെയും ചിലവാണ്. ഇന്നുവരെ ഒരു പര്യവേഷണ വാഹനവും കടന്നു ചെല്ലാത്ത ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിലാണ് ചാന്ദ്രയാൻ പേടകം ഇറങ്ങാൻ പോകുന്നത് എന്നത് ദൌത്യത്തിന്റെ പ്രത്യേകതയാണ്. 2008 ISRO വിക്ഷേപിച്ച ചാന്ദ്രയാൻ 1 ചന്ദ്രന്റെ ഉപരിതലത്തെക്കുറിച്ചും ജലസാന്നിധ്യത്തെക്കുറിച്ചും വിശദമായ പഠനം നടത്തിയിരുന്നു. 2008 ചാന്ദ്രയാൻ 1 വിക്ഷേപണത്തിന് ശേഷം കൂടുതൽ സങ്കീർണമായ ലക്ഷ്യങ്ങളുമായാണ് ഇന്ത്യ ചാന്ദ്രയാൻ 2 വിക്ഷേപിക്കുന്നത്. ചാന്ദ്രയാൻ 2 അണിയറയിൽ പ്രവർത്തിച്ചവരിൽ 1/3 സ്ത്രീകളാണെന്ന പ്രത്യേകതയുമുണ്ട്. നേരത്തെ പ്രഖ്യാപിച്ചതിനേക്കാൾ 1 വൈകിയാണ് വിക്ഷേപണമെങ്കിലും മുൻ നിശ്ചയപ്രകാരം 6 തന്നെ ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്താനാണ് ISRO ലക്ഷ്യമിടുന്നത്. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ. രാജ്യത്തെ വിവിധ നഗരങ്ങളിലേക്ക് കുറഞ്ഞ ചെലവിൽ വിമാനയാത്ര നടത്തുന്നതിനുള്ള ഉഡാൻ പദ്ധതിയിൽ പുതുതായി 8 വിമാന സർവീസുകൾ കൂടി. മൈസൂർ കൊച്ചി, മൈസൂർ ഹൈദരാബാദ്, മൈസൂർ ഗോവ, കൊൽക്കത്ത ഷില്ലോങ് റൂട്ടുകളിലേക്കാണ് പുതിയ സർവീസുകൾ. ഇതോടെ രാജ്യത്ത് ഉഡാൻ സർവീസുകളുടെ എണ്ണം 194. BJP നേതാവും ബംഗാളി ടയർ വ്യവസായിയുമായ ഡോക്ടർ സാവർ ധനാനിയ റബ്ബർ ബോർഡ് ചെയർമാനാകും. നിലവിൽ റബ്ബർ ബോർഡ് അംഗമാണ് അദ്ദേഹം. വരുന്നയാഴ്ച കോട്ടയത്തെ റബ്ബർ ബോർഡ് ആസ്ഥാനത്തെത്തി ധനാനിയ സ്ഥാനമേൽക്കും. റബ്ബർ ടെക്നോളജിയിൽ ഗോരഖ്പൂർ IIT നിന്ന് ഗവേഷണ ബിരുദം നേടിയ വ്യക്തിയാണ് ധനാനിയ. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ അക്രമം നടത്തിയ പ്രതികൾ PSC കേരള സർവകലാശാലയിലും നടത്തിയ ക്രമക്കേടുകളെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിട്ടു. സിറ്റി പോലീസ് കമ്മീഷണർ, കേരള സർവകലാശാല രജിസ്ട്രാർ എന്നിവർ 3 അന്വേഷണ റിപ്പോർട്ട് നൽകണം. സംഭവത്തെക്കുറിച്ച് യൂണിവേഴ്സിറ്റി കോളേജ് പ്രിൻസിപ്പൽ വിശദീകരണം നൽകണമെന്നും മനുഷ്യാവകാശ കമ്മീഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കടൽക്ഷോഭം രൂക്ഷമായ സാഹചര്യത്തിൽ തിരുവനന്തപുരം ശംഖുമുഖം ബീച്ചിൽ സന്ദർശകർക്ക് വിലക്കേർപ്പെടുത്തി. ജില്ലാ ഭരണകൂടമാണ് വിലക്കേർപ്പെടുത്തിയത്. വെള്ളിയാഴ്ച വരെയാണ് നിരോധനം. കൊച്ചി മെട്രോ 3rd ഘട്ടത്തിൽ സർവീസ് നീട്ടുന്നതിന്റെ ഭാഗമായി പുതിയ പാതയിൽ ട്രയൽ റൺ നടത്തി. മഹാരാജാസ് മുതൽ തൈക്കൂടം വരെ 1.5 കിലോമീറ്റർ ദൂരത്തിലാണ് ട്രയൽ നടത്തിയത്. മണിക്കൂറിൽ 5 കിലോമീറ്റർ വേഗതയിൽ നടത്തുന്ന പരിശോധന വരും ദിവസങ്ങളിലും തുടരും. യൂണിവേഴ്സിറ്റി കോളേജ് അക്രമ സംഭവത്തിൽ ഗവൺമെന്റ് കൂടുതൽ നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി KT ജലീൽ അറിയിച്ചു. വിദ്യാർത്ഥികളെ നിർബന്ധിച്ച് സമരങ്ങൾക്കിറക്കാൻ അനുവദിക്കില്ലെന്നും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന അധ്യാപകരെ സ്ഥലം മാറ്റുമെന്നും മന്ത്രി പറഞ്ഞു. ഉത്തരക്കടലാസ് കടത്തിയതിൽ അധ്യാപകരുടെ പങ്ക് അന്വേഷിക്കും. കോളേജിൽ സംഘടനാ പ്രവർത്തനങ്ങൾക്ക് പരിധി ഏർപ്പെടുത്താൻ നിയമം കൊണ്ടുവരുമെന്നും ജലീൽ അറിയിച്ചു. അതിനിടെ അക്രമ സംഭവങ്ങളെ തുടർന്ന് 1 അടച്ചിട്ടിരിക്കുന്ന കോളേജ് നാളെ തുറക്കും. ജമ്മുകശ്മീരിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുമെന്നും ലോകത്തെ ഒരു ശക്തിക്കും അത് തടയാനാവില്ലെന്നും കേന്ദ്ര രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ജമ്മുകശ്മീർ സന്ദർശനത്തിനെത്തിയ അദ്ദേഹം കഠ്വയിൽ സംഘടിപ്പിച്ച യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു. ചർച്ചയിലൂടെ പ്രശ്നം പരിഹരിക്കുവാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നില്ലെങ്കിൽ പ്രശ്നം എങ്ങനെ പരിഹരിക്കാമെന്ന് ഗവൺമെന്റിന് അറിയാമെന്ന് അദ്ദേഹം പറഞ്ഞു.
और यदि वह आंदोलन के माध्यम से समस्या का समाधान चाहते हैं तो मैं तो उनसे यह अपील करना चाहता हूं कि एक बार बैठकर बात तो करें, मुद्दा क्या है, समस्या क्या है, ताकि मिल बैठकर उसे सुलझाया जा सके। और आपको आश्चर्य होगा कि जितनी बार सार्वजनिक रूप से मैंने अपील की है, शायद इतनी अपील इसके पहले किसी ने नहीं की होगी। ശ്രീനഗർ ദ്രാസ് മേഖലകളും അദ്ദേഹം സന്ദർശിച്ചു. കാർഗിൽ വിജയദിവസിന്റെ 20-ാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് ദ്രാസിലെ കാർഗിൽ യുദ്ധസ്മാരകത്തിൽ അദ്ദേഹം പുഷ്പചക്രം അർപ്പിച്ചു. കരസേനാ മേധാവി ജനറൽ ബിപിൻ റാവത്തും കേന്ദ്രമന്ത്രിയോടൊപ്പമുണ്ടായിരുന്നു. ജവാന്മാരുടെ ധൈര്യവും വീരത്വവും എല്ലാ ഇന്ത്യക്കാർക്കും പ്രചോദനമാണെന്ന് യുദ്ധസ്മാരകത്തിലെ സന്ദർശന പുസ്തകത്തിൽ രാജ്നാഥ് സിംഗ് രേഖപ്പെടുത്തി. ഇന്ത്യ ചൈന അതിർത്തിയിലുള്ള സേനാംഗങ്ങളുമായി സംവദിച്ച് അദ്ദേഹം മേഖലയിലെ സ്ഥിതി അവലോകനം ചെയ്തു. സാംബ കഠുവ ജില്ലകളിൽ ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ നിർമ്മിച്ച രണ്ട് റോഡുകളും ഉച്ച് പാലവും രാജ്നാഥ് സിംഗ് രാഷ്ട്രത്തിന് സമർപ്പിച്ചു. ഈ മാസം 14-ന് ദേശീയ യുദ്ധസ്മാരകത്തിൽ നിന്ന് കൊളുത്തിയ ദീപശിഖ 9 പ്രധാന നഗരങ്ങൾ കടന്ന് ഈ മാസം 26-ന് ദ്രാസിലെ കാർഗിൽ യുദ്ധസ്മാരകത്തിൽ എത്തും. പാവപ്പെട്ടവരെ സഹായിക്കാനുള്ള ഗവൺമെന്റിന്റെ ഉദ്യമത്തിൽ അതിസമ്പന്നരെയും പങ്കാളിയാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കേന്ദ്ര ബജറ്റിൽ അതിസമ്പന്നർക്കുള്ള നികുതി വർദ്ധിപ്പിച്ചതെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. ചെന്നൈയിൽ അന്താരാഷ്ട്ര വ്യവസായ കോൺഫറൻസിൽ സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. അതിസമ്പന്നരെയും വൻ വ്യവസായികളെയും ബുദ്ധിമുട്ടിക്കാനല്ല ഗവൺമെന്റ് നികുതി ഏർപ്പെടുത്തിയത്. പകരം ഇവരുടെ വ്യവസായത്തെ ബാധിക്കാത്ത തരത്തിൽ പാവപ്പെട്ടവർക്കും ഒരു കൈത്താങ്ങ് നൽകുക എന്ന ഉദ്ദേശത്തോടെയാണ്. ഇതിൽ ആശങ്കപ്പെടേണ്ട കാര്യമില്ലെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. പാവപ്പെട്ടവരും രാജ്യത്തിനുവേണ്ടി സംഭാവനകൾ നൽകുന്നുണ്ട്. സൌജന്യ വിദ്യാഭ്യാസം, ചികിത്സ തുടങ്ങിയ മേഖലകൾക്കാണ് ഗവൺമെന്റ് ഊന്നൽ നൽകുന്നത്. ഇന്ത്യയുടെ ഭാവി യുവാക്കളിലും വ്യവസായങ്ങളിലുമാണെന്നും അവർ പറഞ്ഞു. ആഗോള സംരംഭകത്വ സൂചിക GII കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ ബുധനാഴ്ച ന്യൂഡൽഹിയിൽ പുറത്തിറക്കും. ലോകമെമ്പാടുമുള്ള ദേശീയ സമ്പദ് വ്യവസ്ഥ സംരംഭകത്വ സാധ്യതകളെ വിലയിരുത്തുന്നതിനാണ് GII ഉപയോഗിക്കുക. അടുത്ത ദശാബ്ദക്കാലത്തെ മെഡിക്കൽ സംരംഭകത്വ രംഗത്തെ വിലയിരുത്തൽ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ആഗോള ബൌദ്ധിക സ്വത്ത് സംഘടനയുടെ ഡയറക്ടർ ജനറൽ ഫ്രാൻസിസ് ഗൂറിയും GII സൂചികാ പുറത്തിറക്കൽ ചടങ്ങിൽ പങ്കെടുക്കും. പ്രധാനമന്ത്രിയുടെ പ്രതിമാസ റേഡിയോ പ്രക്ഷേപണ പരിപാടി മൻ കി ബാത് അടുത്ത ഞായറാഴ്ച രാവിലെ 11 മണിക്ക്. പ്രധാനമന്ത്രിയായി 2-ാം തവണ അധികാരമേറ്റ ശേഷമുള്ള 2-ാം പതിപ്പാണിത്. ജനാധിപത്യത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ഏറ്റവും ഒടുവിൽ മൻ കി ബാത്തിലൂടെ അദ്ദേഹം ജനങ്ങളോട് സംവദിച്ചത്. എല്ലാ മാസത്തെയും അവസാനത്തെ ഞായറാഴ്ച പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടിയിൽ രാജ്യത്ത് നടക്കുന്ന പ്രധാന സാമൂഹിക വിഷയങ്ങൾ സംബന്ധിച്ചാണ് നരേന്ദ്രമോദി സംസാരിക്കുന്നത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളും മൻ കി ബാത് തത്സമയം ലഭ്യമാക്കും. പരിപാടിയുടെ മലയാള പരിഭാഷ ദൂരദർശൻ മലയാളം ചാനലിൽ രാവിലെ 11:30 സംപ്രേഷണം ചെയ്യും. നമോ ആപ്പിലൂടെയും മൈ ജിഒവി ഓപ്പൺ ഫോറത്തിലൂടെയും മൻ കി ബാത്തിലേക്ക് പൊതുജനങ്ങൾക്ക് ആശയങ്ങളും നിർദ്ദേശങ്ങളും സമർപ്പിക്കാം. ഇനി പോകാം കായിക വാർത്തകളിലേക്ക്. ഇന്തോനേഷ്യൻ ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റ് ഫൈനലിൽ ഇന്ത്യൻ താരവും ലോക 5-ാം നമ്പർ സീഡുമായ PV സിന്ധു ഇന്ന് ഫൈനലിൽ മത്സരിക്കും. ഫൈനലിൽ ജപ്പാന്റെ യമാഗുച്ചിയാണ് സിന്ധുവിന്റെ എതിരാളി. കരിയറിൽ ഇതാദ്യമായാണ് സിന്ധു ഇന്തോനേഷ്യൻ ഓപ്പൺ ബാഡ്മിന്റൺ ഫൈനലിൽ എത്തുന്നത്. ജക്കാർത്തയിലെ ഇസ്തോര സ്റ്റേഡിയത്തിലാണ് മത്സരം. ഇന്നലെ നടന്ന സെമിഫൈനൽ മത്സരത്തിൽ ചൈനീസ് താരം ചെൻ യുഫേയെ നേരിട്ടുള്ള സെറ്റുകൾക്ക് 46 മിനിറ്റുകൾക്കകമാണ് സിന്ധു പരാജയപ്പെടുത്തിയത്. സ്കോർ 21-19, 21-10. വെസ്റ്റ് ഇൻഡീസ് പര്യടനത്തിനുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ പ്രഖ്യാപിക്കാൻ MSK പ്രസാദിന്റെ നേതൃത്വത്തിലുള്ള BCCI സെലക്ഷൻ കമ്മിറ്റി ഇന്ന് യോഗം ചേരുന്നു. അടുത്ത മാസം 3 മുതൽ 3 മത്സരങ്ങളുള്ള 2020 പരമ്പരയോടെയാണ് ഇന്ത്യയുടെ വെസ്റ്റ് ഇൻഡീസ് പര്യടനം ആരംഭിക്കുക. 8 മുതൽ 30 വരെ ടീം 3 ഏകദിനങ്ങളും 2 ടെസ്റ്റ് മത്സരങ്ങളും കളിക്കും. അതിനിടെ വെസ്റ്റ് ഇൻഡീസ് പര്യടനത്തിൽ നിന്നും മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ MS ധോണി പിന്മാറി. എന്നാൽ ഉടൻ റിട്ടയർമെന്റിനില്ലെന്ന് ധോണി വെളിപ്പെടുത്തി. 2 മാസം ടെറിട്ടോറിയൽ ആർമിക്കൊപ്പം ചെലവിടാനാണ് പര്യടനത്തിൽ നിന്ന് പിന്മാറുന്നതെന്ന് ധോണി BCCI അറിയിച്ചു. ടെറിട്ടോറിയൽ ആർമി പാരച്യൂട്ട് റെജിമെന്റിലെ ഓണററി ലഫ്റ്റനന്റ് കേണലാണ് നിലവിൽ ധോണി. 400 മീറ്റർ ഓട്ടത്തിൽ സ്വർണ്ണ നേട്ടവുമായി ചരിത്രം കുറിച്ച് ഹിമാദാസ്. 52.09 സെക്കൻഡ് എന്ന മികച്ച നേട്ടത്തോടെയാണ് ഇന്ത്യയുടെ അഭിമാനമായ സ്പ്രിന്റർ ഹിമ സ്വർണം നേടിയത്. ചെക്ക് റിപ്പബ്ലിക്കിലെ നൊബേ മെസ്ട്രോയിൽ നടന്ന മത്സരത്തിൽ ഈ മാസത്തെ 5-ാമത്തെ സ്വർണമാണ് ഹിമ കരസ്ഥമാക്കിയത്. പോസ്റ്റൺ അത്ലറ്റിക് ഗ്രാൻഡ് പ്രിക്സ്, കുട്നോ അത്ലറ്റിക്സ് മീറ്റ്, ഫ്ലെറ്റ്നോ ടബോർ അത്ലറ്റിക്സ് മീറ്റുകൾ എന്നിവയിലാണ് ഈ മാസം ഹിമാദാസ് മറ്റു സ്വർണ്ണ മെഡലുകൾ നേടിയത്.
വിദേശ വാർത്തകളിലേക്ക്. ഈജിപ്തിന്റെ തലസ്ഥാനമായ കെയ്റോയിലേക്കുള്ള ബ്രിട്ടീഷ് എയർവേസ് വിമാനത്തിന്റെ എല്ലാ സർവീസുകളും ഒരാഴ്ചത്തേക്ക് റദ്ദാക്കി. സുരക്ഷാ കാരണങ്ങളാലാണ് സർവീസ് റദ്ദാക്കുന്നതെന്ന് ബ്രിട്ടീഷ് എയർവേസ് അറിയിച്ചു. എന്നാൽ എന്ത് സുരക്ഷാ പ്രശ്നമാണുള്ളതെന്ന് വ്യക്തമാക്കിയിട്ടില്ല. ലണ്ടനിലെ ഹീത്രോ വിമാനത്താവളത്തിൽ നിന്ന് കെയ്റോയിലേക്ക് പുറപ്പെടാനെത്തിയ യാത്രക്കാരോട് സർവീസ് റദ്ദാക്കിയെന്ന് അറിയിക്കുകയായിരുന്നു. ഹോർമൂസ് കടലിടുക്കിലേക്കുള്ള വ്യാപാര ചരക്ക് നീക്കം സുരക്ഷിതമാക്കാൻ അമേരിക്ക പുതിയ സംവിധാനമൊരുക്കുന്നു. സഖ്യരാഷ്ട്രങ്ങളുമായി ചേർന്ന് മേഖലയിൽ സുരക്ഷാ നിരീക്ഷണവും ജാഗ്രതാ മുൻകരുതലുകൾക്കും സംവിധാനമൊരുക്കാനാണ് അമേരിക്കയുടെ നീക്കം. കഴിഞ്ഞ ദിവസം ബ്രിട്ടീഷ് എണ്ണക്കപ്പൽ ഇറാൻ പിടിച്ചതിനെ തുടർന്നാണ് നടപടി. ചൈനയിൽ വിദേശ നിക്ഷേപ വ്യവസ്ഥകൾ കൂടുതൽ ലളിതമാക്കി. സാമ്പത്തിക വ്യവസ്ഥ കൂടുതൽ ശക്തമാക്കാനും നിക്ഷേപകരെ ആകർഷിക്കാനുമാണ് നടപടിയെന്ന് ചൈനീസ് സെൻട്രൽ ബാങ്ക് അറിയിച്ചു. വിദേശ ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസികൾക്കും ചൈനയിൽ അനുമതി നൽകിയിട്ടുണ്ട്. ലണ്ടൻ മെട്രോപൊളിറ്റൻ പോലീസിന്റെ ട്വിറ്റർ അക്കൌണ്ട് ഹാക്ക് ചെയ്തു. ഇതേ തുടർന്ന് ട്വിറ്റർ അക്കൌണ്ടിലും വാർത്താ പേജുകളിലും ഇമെയിലിലും ഹാക്കർമാർ വിചിത്ര സന്ദേശങ്ങൾ അയച്ചു. സംഭവത്തെ തുടർന്ന് ലണ്ടൻ പോലീസ് ട്വിറ്റർ ഫോളോവേഴ്സിനോടും മറ്റുള്ളവരോടും ക്ഷമ ചോദിച്ചു. എന്നാൽ പോലീസ് ആസ്ഥാനത്തെ കമ്പ്യൂട്ടർ സംവിധാനങ്ങൾ ഹാക്ക് ചെയ്യപ്പെട്ടിട്ടില്ലെന്ന് അധികൃതർ അറിയിച്ചു. നൂറ്റാണ്ടുകളായി സമൂഹത്തെ സാംസ്കാരികമായും ഭാഷാപരമായും നയിക്കുന്ന മഹത് ഗ്രന്ഥമാണ് രാമായണം. നാൾക്കുനാൾ അതിന്റെ പ്രാധാന്യവും ജനപ്രീതിയും വർദ്ധിക്കുന്നു. കർക്കിടകമാസം രാമായണ പാരായണത്തിനുള്ള അവസരം തുറന്നു തരുമ്പോൾ നവീകരിക്കപ്പെടുന്നത് ഭാഷയും സമൂഹവുമാണ്. കൊല്ലത്ത് നിന്ന് ഒരു റിപ്പോർട്ട്. കാവ്യം സുഗേയം കഥരാഗവീയം കർത്താവ് തുഞ്ചത്തുളവായ ദിവ്യൻ ചൊല്ലുന്നതോ ഭക്തിമയസ്വരത്തിൽ ആനന്ദലബ്ധിക്കിനി എന്തുവേണം എന്ന് മഹാകവി വള്ളത്തോൾ കുറിച്ചത് തുഞ്ചത്തെഴുത്തച്ഛന്റെ ആധ്യാത്മരാമായണത്തെ ആഴത്തിൽ അറിഞ്ഞു തന്നെയാണ്. നൂറ്റാണ്ടുകളായി സമൂഹത്തിന്റെ സത്യധർമ്മ സംസ്കാര ഭാവനകൾ സമ്പുഷ്ടമാക്കാൻ പ്രചോദനമേകുന്ന മഹത് ഗ്രന്ഥത്തിന്റെ പ്രസക്തി ഒരു നാളും കുറയുകയില്ല. മൂല്യാധിഷ്ഠിതമായിട്ടുള്ള ഒരു വിദ്യാഭ്യാസ പദ്ധതി രൂപം കൊടുക്കുന്നതിന് ഈ സിലബസിൽ തന്നെ എഴുത്തച്ഛന്റെ കൃതികൾക്ക് പ്രസക്തിയുണ്ട്. ലാളിത്യവും മാധുര്യവും ഓജസ്സുമുള്ള പദങ്ങളാൽ കഥാസന്ദർഭം മികച്ച രീതിയിൽ അനുവാചകരിലേക്ക് പ്രസരിപ്പിക്കുന്ന എഴുത്തച്ഛന്റെ രചനാ വൈഭവം സാധാരണക്കാർക്ക് ആനന്ദദായകവും ഭാഷാ പഠിതാക്കൾക്ക് നിത്യവിസ്മയ മാതൃകയുമാണ്. വളരെ എല്ലാവർക്കും മനസ്സിലാവുന്ന തരത്തില് വളരെ എന്നാൽ സംസ്കൃത പദ ബാഹുല്യം അധികമില്ലാത്ത രീതിയിൽ തന്നെ അദ്ദേഹത്തിന്റെ ഭാഷ കൈകാര്യം ചെയ്യുന്നുണ്ട്. കിളിപ്പാട്ട് ശൈലിയിൽ കേക, കാകളി, കളകാഞ്ചി, അന്നനട എന്നീ വൃത്തങ്ങളിൽ ഭക്തിരസ പ്രധാനമായി രചിച്ചിട്ടുള്ള രാമായണത്തിന് കഥാസന്ദർഭത്തിന് അനുയോജ്യമായ സംഗീതം കേവലം അലങ്കാരമല്ല. കഥാസന്ദർഭത്തിനനുസരിച്ചുള്ള രാഗങ്ങൾ ചൂസ് ചെയ്യുകയും അതിനനുസരിച്ച് ആ രാഗത്തിൽ അത് വളരെ മനോഹരമായിട്ട് ആലാപനം ചെയ്യുകയും ചെയ്യുമ്പോൾ ഒരു ചിത്രത്തിൽ എന്ന പോലെ നമുക്ക് അത് അനുഭവവേദ്യമാകും. സ്വർണവർണ്ണത്തെ പൂണ്ട മൈഥിലി മനോഹരി സ്വർണഭൂഷണങ്ങളുമണിഞ്ഞു ശോഭയോടെ സ്വർണമാലയും ധരിച്ചാദരാൽ മന്ദം മന്ദമർണോജ നേത്രൻ മുമ്പിൽ സത്രപം വിനീതയായി. ഇതിന് ഞാൻ കൊടുത്ത സംഗീതത്തെപ്പറ്റി ഇതിന് ബോധപൂർവം കൊടുത്ത ഒന്നുമല്ല, ഇത് വന്നു ഭവിക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഞാൻ കണ്ട് ശീലിച്ചിട്ടുള്ള ദക്ഷിണാമൂർത്തി സ്വാമിയെ പോലും, അതുപോലെ ഞാൻ പിൽക്കാലത്ത് ആകാശവാണി പിന്നെ വരുമ്പോഴത്തേക്ക് എം ജി രാധാകൃഷ്ണൻ ചേട്ടനും ഒക്കെ തന്നെ നമ്മൾ ഈ ഓപ്പോസിറ്റ് ഒരു മൈക്കിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്ന് ഞാനും രാധാകൃഷ്ണൻ ചേട്ടനും തമ്മിൽ രാമായണം വായിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആണ്. വലിയൊരാളിൽ നിന്ന് കേൾക്കുമ്പോൾ നമ്മളതിൽ ആകൃഷ്ടരാവുക, അത് എങ്ങനെയാണ് നമ്മൾ ഒരു വാക്കും കൊടുക്കേണ്ടത് എന്ന് നമ്മൾ സ്വയം തിരിച്ചറിയുക എന്നുള്ളതാണ് വലിയൊരു പാഠമാണ്. അപ്പോൾ ആകാശവാണി എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചുള്ള വലിയൊരു പാഠശാലയായിരുന്നു. അതിലാണ് അതിലൂടെയാണ് രാമായണത്തെ അറിഞ്ഞത്. രാമായണ മാസം എല്ലാവർക്കും ഒരു ഒരു എന്താ പറയേണ്ട ഒരു ഒരു ഭക്തിയുടെയും ഒരു തിരിച്ചറിവിന്റെയും ഒക്കെ ഒരു കാലമായി മാറട്ടെ. കൊല്ലത്ത് നിന്നും ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി നീരജ് ലാൽ ആശ്രാമം.
പ്രളയ ദുരന്തം തുടരുന്ന അസമിൽ രക്ഷാ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും ഊർജിതമായി പുരോഗമിക്കുകയാണ്. അസമിലെ 29 ജില്ലകളിലായി 57 ലക്ഷം പേരാണ് ദുരിതമനുഭവിക്കുന്നത്. പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 36. ദേശീയ ദുരന്ത പ്രതികരണ സേനയും കരസേനയും രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. 1,50,000 പേർ ദുരിതാശ്വാസ ക്യാമ്പുകളിലാണ്. പ്രളയബാധിത മേഖലകളിൽ മുഖ്യമന്ത്രി സർബാനന്ദ സോനോവാൾ വ്യോമനിരീക്ഷണം നടത്തി. ബീഹാറിലും പ്രളയം രൂക്ഷമായി തുടരുകയാണ്. വെള്ളപ്പൊക്കത്തിൽ മരിച്ചവരുടെ എണ്ണം 92 ഉയർന്നു. എൻഡിആർഎഫിന്റെയും എസ്ഡിആർഎഫിന്റെയും 26 സംഘങ്ങൾ രക്ഷാ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നടത്തുന്നു. സീതാമഹി, മധുബനി, കതിഹാർ, മുസഫർപൂർ തുടങ്ങിയ ജില്ലകളെയും പ്രളയം ബാധിച്ചു. ബാഗ്മതി നദി അപകടരേഖയ്ക്ക് മുകളിൽ ഒഴുകുകയാണ്. 110,000-ത്തിലധികം പേർ ഇപ്പോഴും ക്യാമ്പുകളിൽ കഴിയുന്നു. സ്ത്രീ സമത്വം എന്നത് വാക്കുകളിലൂടെയല്ല, പ്രവൃത്തിയിലൂടെ കാട്ടിത്തരികയാണ് ഒരു കൂട്ടം സ്ത്രീകൾ. ദക്ഷിണ റെയിൽവേ തിരുവനന്തപുരം ഡിവിഷനിൽ എത്തിച്ചേരുന്ന വഞ്ചിനാട് എക്സ്പ്രസ് കൃത്യതയോടെ പരിപാലിക്കുന്നത് പിങ്ക് ഗാങ് എന്നറിയപ്പെടുന്ന 16 സ്ത്രീകൾ അടങ്ങുന്ന ഒരു സംഘമാണ്. റിപ്പോർട്ട്. ഇത് വഞ്ചിനാട് എക്സ്പ്രസ് കാത്തുപരിപാലിക്കുന്ന 16-അംഗ സംഘം. കഴിഞ്ഞ 2.5 വർഷമായി വഞ്ചിനാട് എക്സ്പ്രസിന്റെ ഗ്യാരേജ് ആൻഡ് വാഗൺ ഫിറ്റ്നസ് പരിപാലനം ഇവരുടെ കൈകളിലാണ്. പുരുഷന്മാർ മാത്രം ജോലി ചെയ്തിരുന്ന പ്രയാസമേറിയ മേഖലയിൽ സ്ത്രീകളായ തങ്ങൾക്കുള്ള സ്ഥാനം അരക്കിട്ടുറപ്പിക്കുകയാണ് ഇവർ. വഞ്ചിനാടിന്റെ സ്വന്തം പിങ്ക് ഗ്യാങ്. ദക്ഷിണ റെയിൽവേ തിരുവനന്തപുരം ഡിവിഷനിൽ 2017 ജനുവരിയിലാണ് അന്നത്തെ ഡിവിഷണൽ മെക്കാനിക്കൽ എഞ്ചിനീയറായ സി ജോയ് പിങ്ക് ഗ്യാങ്ങിന് രൂപം നൽകിയത്. രാവിലെ 9 മുതൽ തുടങ്ങുന്ന പരിശോധന എത്ര വൈകിയാലും പൂർത്തിയാക്കി ഇവർ മടങ്ങൂ. കോച്ചുകൾക്കടിയിലെ ഗിയർ പരിശോധന, എയർ ബ്രേക്കുകളുടെ അറ്റകുറ്റപ്പണി, നട്ടുകളും ബോൾട്ടുകളും പരിശോധിക്കൽ, യാത്രക്കാരുടെ സൌകര്യം ഉറപ്പാക്കൽ തുടങ്ങി മുഴുവൻ ജോലികളും പൂർത്തിയാക്കുവാൻ 6 മണിക്കൂറിനുള്ളിൽ ഇവർക്ക് സാധിക്കുന്നു. കഴിഞ്ഞ 2.5 വർഷമായിട്ട് ഞങ്ങളാണ് ഈ വണ്ടി നോക്കിവിടുന്നത് വഞ്ചിനാട്. ഇതിന്റെ എല്ലാ വർക്കുകളും ഞങ്ങൾ തന്നെയാണ് ചെയ്യുന്നത്. അമിനിറ്റി ആയാലും അണ്ടർഗിയർ ആയാലും എയറിന്റെ ആയാലും എല്ലാ വർക്കും നല്ല രീതിയിൽ ഞങ്ങൾ തന്നെയാണ് ചെയ്തു വിടുന്നത്. ഞങ്ങളുടെ ഒരു ടീം വർക്കാണിത്. അതിൽ ഓരോ ട്രിപ്പിലും വണ്ടി വരുമ്പോൾ എന്തൊക്കെയാണെന്നുള്ളത് ഞങ്ങൾ സസൂക്ഷ്മം വീക്ഷിച്ചിട്ട് അതിന് പരിഹാരങ്ങളും മാർഗങ്ങളും, കുറെ പാടുപെട്ട ഉള്ളതാണെങ്കിൽ കൂടി ഞങ്ങളത് വളരെ ഭംഗിയായിട്ട് ചെയ്ത് തീർക്കുന്നുണ്ട്. വഞ്ചിനാട് എക്സ്പ്രസ് തിരുവനന്തപുരം സ്റ്റേഷനിൽ എത്തുന്നത് മുതൽ അടുത്ത സർവീസിന് പുറപ്പെടുന്നതിനു മുൻപുള്ള മുഴുവൻ പരിശോധനകളുടെയും പൂർണ്ണ ചുമതല ഇവർക്കാണ്. ജൂനിയർ എഞ്ചിനീയർ വി എം ശ്രീകലയ്ക്കാണ് ഇവരുടെ മേൽനോട്ട ചുമതല. കഴിഞ്ഞ 2.5 വർഷമായിട്ട് ഞങ്ങൾ ഈ വണ്ടി നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. വണ്ടിക്കും ഇതിലെ യാത്രക്കാർക്കും 100% സുരക്ഷിതത്വം ഞങ്ങൾ ഉറപ്പുവരുത്തിയാണ് ഈ വണ്ടി മെയിൻറ്റെയിൻ ചെയ്ത് അയക്കുന്നത്. ആണുങ്ങൾ മാത്രം മുൻപ് ചെയ്തുകൊണ്ടിരുന്ന ഈ വർക്ക് ഇപ്പോൾ പെണ്ണുങ്ങൾ മാത്രമായിട്ട് ഈ വണ്ടി നോക്കിക്കൊടുക്കുന്നു. ആദ്യമൊക്കെ പ്രയാസമായിരുന്നെങ്കിലും കഠിന പരിശ്രമം കൊണ്ട് വിജയതീരത്തെത്തിയ ഇവർ കഴിഞ്ഞ 2.5 വർഷമായി വഞ്ചിനാട് എക്സ്പ്രസ് ഒരു കുഴപ്പവും കൂടാതെ കാത്തുസൂക്ഷിക്കുന്നു. പൂർണ്ണ വിശ്വാസത്തോടെ ഇവര് 1,000,000 യാത്രക്കാരുടെ സുരക്ഷ ഇവരുടെ കൈകളിൽ സുരക്ഷിതമായിരിക്കുമെന്നുള്ള ഉറപ്പ് ഞങ്ങൾക്കുള്ള വിശ്വാസം കൊണ്ടാണ് ഇവരെ ഈ ലേഡീസ് ഗ്യാങ്ങിനെ ഇത് ഏൽപ്പിച്ചത്. വിദ്യാഭ്യാസ കാര്യത്തിലും പിങ്ക് ഗ്യാങ് മുന്നിലാണ്. ഹെൽപ്പർമാരായും ടെക്നീഷ്യന്മാരായും ജോലിയിൽ പ്രവേശിച്ച ഇവരിൽ പലരും MA MCOM വിദ്യാഭ്യാസമുള്ളവരാണ്. ഒരു തീവണ്ടിയുടെ മെക്കാനിക്കൽ വിഭാഗം പൂർണ്ണമായും സ്ത്രീകൾ കൈകാര്യം ചെയ്യുന്നത് തന്നെ ആദ്യമായാണ് എന്നതാണ് വസ്തുത. പ്രവർത്തന മികവിന് 2017 വനിതാ ദിനത്തിൽ പിങ്ക് ഗ്യാങ്ങിന് ദക്ഷിണ റെയിൽവേ ആദരവും നൽകി. യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കി സുഗമമായ യാത്ര പ്രദാനം ചെയ്യുന്നതിൽ ഇന്ത്യൻ റെയിൽവേക്ക് തന്നെ അഭിമാനമായി മാറുകയാണ് ഈ പിങ്ക് ഗ്യാങ്. ഡി സുനിൽകുമാർ, ദൂരദർശൻ ന്യൂസ്, തിരുവനന്തപുരം. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. സംസ്ഥാനത്ത് മഴക്കെടുതി തുടരുന്നു. നീണ്ടകരയിൽ കാണാതായ 3 മത്സ്യത്തൊഴിലാളികളിൽ ഒരാളുടെ മൃതദേഹം കണ്ടെത്തി. മുതിർന്ന കോൺഗ്രസ് നേതാവും ഡൽഹി മുൻ മുഖ്യമന്ത്രിയും മുൻ കേരള ഗവർണറുമായിരുന്ന ഷീലാ ദീക്ഷിതിന് അന്ത്യാഞ്ജലി. സംസ്കാരം ഇന്ന് ഉച്ചയ്ക്ക് ശേഷം യമുന തീരത്ത്. കർണാടകത്തിൽ വിശ്വാസ വോട്ടെടുപ്പ് നാളെ. പ്രധാന രാഷ്ട്രീയ കക്ഷികൾ ചർച്ചകൾ സജീവമാക്കി. ഇറാൻ പിടിച്ചെടുത്ത എണ്ണക്കപ്പൽ അടിയന്തരമായി വിട്ടയക്കണമെന്ന് ബ്രിട്ടൻ. കപ്പലിലുള്ള 18 ഇന്ത്യക്കാരെ മോചിപ്പിക്കാൻ ഊർജിത ശ്രമം. ചന്ദ്രയാൻ 2 നാളെ ഉച്ചയ്ക്ക് ശേഷം 2:43 വിക്ഷേപിക്കും. വിക്ഷേപണം ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന്. ഇന്തോനേഷ്യൻ ഓപ്പൺ ഫൈനലിൽ PV സിന്ധു ഇന്ന് ജപ്പാന്റെ അക്കാനെ യമഗുച്ചിയെ നേരിടും. വെസ്റ്റ് ഇൻഡീസ് പര്യടനത്തിനുള്ള ഇന്ത്യൻ ടീമിനെ ഇന്ന് പ്രഖ്യാപിക്കും.
ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. ദൂരദർശൻ വാർത്തകൾക്ക് DD മലയാളം .org സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഇനി കാണാം. 1:55.